ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് നമ്പർ 5-ാം ക്ലാസ്സിൻ്റെ 5-ാമത്തെ ചാപ്റ്റർ പാർട്ട് നമ്പർ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ എബവ് ഈസ് കളേഡ്? വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ എബവ് ഈസ് കളേഡ്? അതായത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയറിൻ്റെ സ്ക്വയറാണേ, ശ്രദ്ധിക്കുക, സ്ക്വയർ തന്നു. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഡയഗണലൊക്കെ കൊടുത്തിട്ടുണ്ട്, വികർണങ്ങൾ, അതൊക്കെ വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഇനി ഇത്രയും ഭാഗം കളർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഇങ്ങനെ കളർ ചെയ്തു, ഇതിൻ്റെ മെഷർമെൻ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, പാർട്ട് നമ്പർ. അപ്പോൾ നമുക്കറിയാം വളരെ ഈസിയാണ്. ഇപ്പോൾ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടാണ് മാറ്റിയുള്ളത് ഈ ഒരു സ്ക്വയറിനെ? ടോട്ടൽ എത്രയുണ്ട്? 4 അല്ലേ? ടോട്ടൽ എത്രയുള്ളത്? 4. 4-ൽ എത്ര ഭാഗം കളർ ചെയ്തു? 2 ഭാഗം അല്ലേ? 2/4. ഇനി വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. 2-ൻ്റെ പകുതി എത്രയാ? 1. 4-ൻ്റെ പകുതി എത്രയാ? 2. ഹാഫ് പോർഷൻ അല്ലേ, ഹാഫ് പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായില്ലേ? ടോട്ടൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആ ഫിഗറിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1, 2, 3, 4. അപ്പോൾ 4 താഴെ എഴുതി. ആ 4 ഭാഗങ്ങളിൽ എത്ര ഭാഗം കളർ ചെയ്തു? 2 ഭാഗം കളർ ചെയ്തു. അതവിടെ മേലെ എഴുതിച്ചു, അതിൻ്റെ പകുതി എടുത്തു, അതിനൊന്നും കൂടെ ചെറുതാക്കിയെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ പോകുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും കേട്ടോ. 2-ൽ 2 ഒരു തവണ, 4-ൽ 2 2-2 4, അപ്പോൾ 2 തവണ. അപ്പോൾ അതിനങ്ങൊന്ന് ചെറുതാക്കി ആ ഫ്രാക്ഷനെ ഒന്ന് ഈസി ആക്കിയിട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് എന്താ? ഇൻ ദ ലൈൻ ബിലോ, ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഈക്വലി സ്പേസ് ഡോട്ട്സ് ആർ മാർക്ക്ഡ്. അവിടെ കുറേ ഡോട്ട്സ് കൊണ്ട് അതിനെ ഈക്വലായിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. നോക്കാം, വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് ദ ലെങ്ത് AD? അങ്ങനെയെങ്കിൽ AD ലെങ്ത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വാട്ട് എബൌട്ട് ദ ലെങ്ത് AC and AE? അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല, ഒന്നുമില്ല. ഒരു ലൈന് വരച്ചിരിക്കുകയാണ്, അതിനെ തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് ഡോട്ട് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ അത് നോക്കാം. A മുതൽ ഞാനിതുപോലെ ഒരു ലൈന് വരച്ചു. ഇനി അതിനെത്ര ഭാഗമാക്കിയിട്ട് ഡോട്ട് ഇട്ടുണ്ട്? 7 ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന്, 2, 3, 4, 5, 6, 7 കണ്ടോ? ഒരു ലൈൻ വരച്ച് അതിനെ ഡോട്ട് കൊടുത്ത് ഇങ്ങനെ തരംതിരിച്ച് ഈ തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയോ അതിനൊക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ AB CD EF G ഇങ്ങനെ കൊടുത്തു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് ദ ലെങ്ത് AD? AD ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ഭാഗമുണ്ട്? 6 ഭാഗം അല്ലേ, ഡോട്ട് എഴുന്നുണ്ടെങ്കിലും 6 ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെ ആരേനെ കാണണ്ടേ? AD. Aയും Dയും അല്ലേ. അതിന് മുൻപ് ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 6. അപ്പോൾ നമുക്ക് AD കണ്ടൂടെ? 6-ൽ എത്ര ഭാഗമാണ് AD? 3. 6-ൽ 3 ഭാഗം. 1, 2, 3 കണ്ടോ, AD എത്തുന്നത് വരെ എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. ടോട്ടൽ പാർട്ടിനെ താഴെ എഴുതുക, അതിൽ കണ്ടെത്തേണ്ട ഭാഗം ഏതാണ്? AD. AD എത്രയുണ്ട്? 3. 3/6. ഈ 3/6 നമുക്കൊന്നും കൂടെ ചെറുതാക്കാം. 3-ൽ 3 ഒരു തവണ, 6-ൽ 3 2 തവണ, 1/2 എന്നും എഴുതാം. അപ്പോൾ ആ ഒരു ഭാഗം മനസ്സിലായോ? സ്ട്രിംഗ് ഒരു ലൈന് വരച്ച് അതിനെ ഈക്വൽ ഭാഗമാക്കിയത്. ഇനിയും അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. AD മാത്രമാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. AD = 3/6. AD = 3/6. ഇനി അവിടെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? AD മാത്രമല്ല, വാട്ട് എബൌട്ട് ദ ലെങ്ത് AC and AE? ഏതാണ് AC? AC കണ്ടൂടെ?
എ സി എത്ര രണ്ടാണ് വരുന്നത്? ആറിൽ രണ്ട്. ആറിൽ രണ്ടിനെ ചെറുതാക്കിക്കൂടെ? രണ്ട് കൊണ്ട് തന്നെ ചെറുതാക്കാം. വൺ ബൈ ത്രീ എത്രയേക്കാം? 1/3. അപ്പോൾ എ സി കിട്ടി. ഇനി അടുത്തത് ഏതാ? എ സി കാണാൻ പറഞ്ഞു. വാട്ട് അബൌട്ട് ദ ലെങ്ത് ഓഫ് എ സി ആൻഡ് എ ഇ? എ ഇ എത്ര വരുണ്ട്? നാലുണ്ട് അല്ലേ. അപ്പോൾ എന്തെഴുതാം? എ ഇ ഇസിക്കൽ ടു 6 4. അതിനെ ഇനി ചെറുതാക്കിക്കൂടെ? 2/3. 4 പകുതി 2, 6 പകുതി 3. അപ്പോൾ അങ്ങനെ ചെറുതാക്കി. 2 പകുതി 1, 6 പകുതി 3. ഇവിടെ പിന്നെ അങ്ങനെയല്ല, ഇവിടെ 3 കൊണ്ട് തന്നെയാണ്, കാരണം 3 ഗുണിതങ്ങളാണല്ലോ. അപ്പോൾ അത് 3 കൊണ്ട്, 3 ഒരു തവണ, 6 രണ്ട് തവണ. അപ്പോൾ അവിടെ എന്തായി? ഹാഫ് പോർഷനായിട്ട് മാറി. ഇരട്ട സംഖ്യകൾ വരുമ്പോൾ 2 കൊണ്ട് നോക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഏതിൻ്റെ ഗുണിത എന്നുള്ളതൊന്ന് നോക്കിയിട്ട് അതിനെ പകുതിയാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ വലിച്ചു വാരി സ്റ്റെപ്പുകളാക്കിയിട്ടൊന്നും എഴുതുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് മനസ്സിലായി കിട്ടണം, അത്രയേ ഉള്ളൂ. മാത്സിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇതിൽ നിങ്ങൾ ടോട്ടൽ പാർട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ വരുന്ന, അല്ലെങ്കിൽ എ ഡി ആണ് ഇവിടെ പറഞ്ഞത്, അപ്പോൾ എ ഡിയിൽ എത്ര പാർട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റി എഴുതുകയേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ക്ലിയറായി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ അവസാനിക്കുന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ എടുക്കുന്നതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തതൊരു ക്ലോക്കിൻ്റെയൊക്കെ മാത്സ് ആണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. വളരെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.